ഹജ്ജസ് കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യം തന്നെയാണ്. നിങ്ങളത് കല്യാണ മണ്ഡപമാക്കി മാറ്റുകയാണ് ചെയ്തത് അല്ലേ? എന്താണ് സമുദായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നിങ്ങളെ പ്രശ്നങ്ങൾ എന്താ? ആ കോർപ്പറേഷനിൽ നിന്ന്, സമുദായത്തിന്റെ ന്യൂനപക്ഷ കോർപ്പറേഷനിൽ നിന്ന് നിങ്ങളെ ആളുകൾ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്. അതൊന്നും കാലങ്ങളായിട്ട് നിങ്ങൾ തിരിച്ചടച്ചിട്ടില്ല. അതിന്റെയൊക്കെ കണക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കെ ടി ജലീൽ ഒരാളെ മുന്നിൽ കൊടുത്ത് നിർത്തിയത് അല്ലേ? നിങ്ങളതിനെ കുപ്രചാരങ്ങളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ നിയമനം തടഞ്ഞു. അതല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്കറിയാം ജലീൽ അടിപേര് നിങ്ങളത് തോണ്ടുമെന്നുള്ളത്. ഇനി നിങ്ങളെ അടിപേര് തോണ്ടാൻ പോകുന്നത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാ. നിങ്ങൾ അതിനകത്തെടുത്ത ലോണുകളും കടങ്ങളും ഒക്കെ നിങ്ങൾ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. ആരൊക്കെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ ആ പേരുകളൊക്കെ കൃത്യമായിട്ട് വരും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഉൾഭയം നിങ്ങൾക്കുണ്ട്. ഹായ് ഫ്രണ്ട്സ്, മലപ്പുറത്ത് നിന്നൊരു മാപ്പിള സഖാവാണ്. ചരിത്രവിധിയിലൂടെ രണ്ടാം പിണറായി സർക്കാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി. മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കൈകളിലെത്തി. അതിനെക്കുറിച്ച് ഇന്നലെ മലപ്പുറത്ത് നമ്മളെ പുരുഷു ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു. പുരുഷനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയിക്കൊണ്ട് പാതി വഴിയിൽ ഫാസിസത്തിനെതിരെ യുദ്ധമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മടങ്ങി വന്ന പുരുഷുവാണ്. തന്റെ പാർട്ടിയുടെയും സമുദായത്തിന്റെയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് കണ്ടു മാധ്യമങ്ങൾക്ക് മുന്നിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ സമുദായത്തിൽ ഞാനില്ലട്ടോ. എന്തിൻ്റെ പേരിലാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് എന്താണ് പ്രശ്നം എന്നുള്ളത് ഇവിടെ മനസ്സിലായിട്ടില്ല. അതിന്റെ പേരിൽ സമുദായ സംഘടനകളൊക്കെ ഇളക്കിവിടാനുള്ള ശ്രമമാണ് ഇവിടെ പരാജയപ്പെട്ടിട്ടുള്ളത്. ജമാഅത്ത് കൗൺസിൽ പരസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എ പി വിഭാഗവും തുറന്നു പറഞ്ഞു. പിന്നെ അവരെ പ്രതീക്ഷ സമസ്തയിലായിരുന്നു. ഇ കെയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവന ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ സമുദായത്തിന് അതുകൊണ്ട് ഗുണേ കിട്ടുള്ളൂ എന്നുള്ളത്. കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ തന്റെ ഇടം എന്താണെന്നുള്ളത്. പൗരത്വ ബില്ലുമായി കൊണ്ട് സംഘപരിവാർ വന്നപ്പോ കേരളത്തിന്റെ ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ സഖാവ് പിണറായി വിജയൻ യോഗങ്ങൾ വിളിച്ചു കൂട്ടി. മലപ്പുറത്ത് വിളിച്ച യോഗത്തിൽ നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ തിട്ടൂരം വകവെക്കാതെ ആലിക്കുട്ടി മുസ്ലിയാരും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒക്കെ ചെന്നിട്ട് പിണറായി വിജയന്റെ ഇടവും വലവും ഒക്കെ കാണി ഇരുന്നു കൊടുത്തു. ഇരുന്നു കൊടുത്ത് അവരൊക്കെ ഇടവും വലവും ഇരുത്തിയിട്ടാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് ഈ മണ്ണിൽ പൗരത്വ ബില്ല് നടപ്പിലാകില്ല, അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും മരിച്ചു വീഴുന്നത് വരെ ഞങ്ങളതിനെ സംഘപരിവാറിന്റെ പൗരത്വ ബില്ലിനെ തടയുമെന്ന് പറഞ്ഞപ്പോ രോമം എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാവും ഇവരൊക്കെ അല്ലേ? പത്രക്കാരോട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ വാക്കുകളുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും തന്റെ ഇടമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ, ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ്. മുസ്ലിം ലീഗ് നിങ്ങൾ അന്ന് മനസ്സിലാക്കണം, പഴയ കാലമല്ല. നിങ്ങളുടെ തിട്ടൂരത്തിനൊന്നും ഇന്ന് സമുദായ സംഘടനകൾ അണികളും നിൽക്കുന്നില്ല. അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിലെ രാഷ്ട്രീയം എന്താണെന്നുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ആരാണ് കേരളത്തെ നയിക്കേണ്ടത്, അല്ലെങ്കിൽ സമുദായത്തിന് ഗുണം ചെയ്യുന്നത്, ന്യൂനപക്ഷങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് ആരാണെന്നുള്ള കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ തിട്ടൂരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വിളിച്ച പരിപാടിയിൽ അവർ മലപ്പുറത്തിന്റെ മണ്ണിൽ അവർ എത്തിപ്പെട്ടത് അല്ലെ? ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോയി. മലപ്പുറത്ത് പല സീറ്റുകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതോടൊപ്പം മലപ്പുറത്ത് നിങ്ങൾ ഗണ്യമായി വോട്ട് കുറഞ്ഞു. അതിന്റെയൊക്കെ കാരണങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സംഘടനകളൊക്കെ, മതസംഘടനകളൊക്കെ നിങ്ങളെ കൈയൊഴിഞ്ഞു എന്നുള്ളത്. 1987 വരെ മാറി മാറി വരുന്ന ഭരണത്തിൽ, മാറി മാറി വരുന്ന മുന്നണികളിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാ ആദർശങ്ങളും അടിയറ വെച്ചുകൊണ്ട്, പണയം വെച്ചുകൊണ്ട് നിങ്ങൾ ഭരണപക്ഷത്ത് അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് അല്ലെ? 87 വരെ. 87 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത തീരുമാനം വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് പിന്നീട് ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ ഒപ്പം അധികാരത്തിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഏത് മുന്നണിയാണോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്, രാഷ്ട്രീയ അസ്തിത്വമൊക്കെ പണയം വെച്ചുകൊണ്ട് ആ മുന്നണിയിലേക്ക് ചാടിക്കൊണ്ട് അവിടെ 5 വർഷം ഭരിക്കുക, പിന്നീട് ഇപ്പുറത്ത് വന്നിട്ട് അവർ പരാജയപ്പെട്ട് പ്രതിപക്ഷം ഭരണത്തിൽ വരുമ്പോൾ അവരെ കൂടെ വന്നിട്ട് വീണ്ടും ഭരണത്തിൽ ഇരിക്കുക എന്ന രീതിയിൽ നിന്നൊക്കെ 87 തൊട്ടിട്ട് നിങ്ങൾ മാറി. എന്ത് നേട്ടമാണ് നിങ്ങൾ ഇത്രയും കാലം ഭരണത്തിൽ നിന്നിട്ട് മുസ്ലിം സമുദായത്തിന് നിങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ളത്? 4 മന്ത്രി പോരാ, 5ാമതൊരു മന്ത്രി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ 3 ദിവസം കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് തലസ്ഥാന നഗരിയിൽ നിങ്ങൾ കിടത്തിയുറക്കി. 5ാം മന്ത്രിയും കൂടെ നേടിക്കൊണ്ട് നിങ്ങൾ മലപ്പുറത്ത് വന്നിട്ട് സമുദായത്തിന് എന്ത് നേട്ടമാണ് നിങ്ങളെ കൊണ്ടുണ്ടായത്? തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സമുദായത്തെയും മുസ്ലിമിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് പിടിക്കുക എന്നല്ലാതെ ഈ സമുദായത്തിന് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ ഈ കാലത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക്, ചെറിയ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മതത്തിന്റെ അറിവ് പഠിപ്പിക്കുന്ന കലാലയങ്ങളാണ് മദ്രസകളൊക്കെ.
തുച്ഛമായ വേതനത്തിന് പണിയെടുക്കുന്ന മദ്രസ അധ്യാപകരുണ്ട്. അവർക്ക് പെൻഷൻ കൊടുത്തതാരാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാ. നിങ്ങൾ ഇത്ര കാലം ഭരിച്ചിട്ട് ആ വഴിക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെ മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സഹായം കൊടുക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതൊക്കെ കൊണ്ടുവന്നത് അജ്ജസ് കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാ. നിങ്ങളത് കല്യാണ മണ്ഡപമാക്കി മാറ്റുകയാണ് ചെയ്തത് അല്ലേ? എന്താണ് സമുദായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നിങ്ങളെ പ്രശ്നങ്ങൾ എന്താ? ആ കോർപ്പറേഷനിൽ നിന്ന്, സമുദായത്തിന്റെ ന്യൂനപക്ഷ കോർപ്പറേഷനിൽ നിന്ന് നിങ്ങളെ ആളുകൾ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്. അതൊന്നും കാലങ്ങളായിട്ട് നിങ്ങൾ തിരിച്ചടച്ചിട്ടില്ല. അതിന്റെയൊക്കെ കണക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കെ ടി ജലീല് ഒരാളെ മുന്നിൽ കൊടുന്ന് നിർത്തിയത് അല്ലേ? നിങ്ങളതിനെ കുപ്രചാരങ്ങളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ നിയമനം തടഞ്ഞു. അതല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്കറിയാം ജലീൽ അടിപേര് നിങ്ങളത് തോണ്ടുമെന്നുള്ളത്. ഇനി നിങ്ങളെ അടിപേര് തോണ്ടാൻ പോകുന്നത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാ. നിങ്ങൾ അതിനകത്തെടുത്ത ലോണുകളും കടങ്ങളും ഒക്കെ നിങ്ങൾ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. ആരൊക്കെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ ആ പേരുകളൊക്കെ കൃത്യമായിട്ട് വരും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഉൾഭയം നിങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, നിങ്ങളെ പഴശ്ശിയെ, നിങ്ങളെ മെക്ക എന്നറിയപ്പെടുന്ന താനൂരിന്റെ മണ്ണിൽ നിങ്ങളെ പഴശ്ശിയെ പരാജയപ്പെടുത്തിക്കൊണ്ടുവന്ന വി അബ്ദുറഹ്മാൻ ഉണ്ടല്ലോ, കൊടിവെച്ച കാറിൽ മലപ്പുറത്തെ മണ്ണിലൂടെ ഇങ്ങനെ പോകുമ്പോ അത് കാണാനുള്ള ഒരു ആംബിയർ നിങ്ങൾക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, സി പി ഐ എമ്മിന് പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഘടകക്ഷിയെ കുറിച്ചിട്ട്, ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചിട്ട്, ആ പോസ്റ്റ് ഒട്ടിക്കുന്ന പാർട്ടിയുടെ അഹമ്മദ് ദേവർകോൽ ഇന്ന് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അവരൊക്കെ ഇങ്ങനെ ഭരണപക്ഷ ബെഞ്ചിലും കൊടിവച്ച കാറിലും കേരളത്തിന്റെ തെരുവുകളിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടുന്നാണ് നിങ്ങൾ ഇത്രയുമൊക്കെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് വിട്ടുപോയ പി ടി റഹീം പ്രോടെം സ്പീക്കറായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അവിടെ ചെന്ന് എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ മുന്നിലാണ് നിങ്ങളൊക്കെ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്, പി ടി റഹീമിന്റെ മുന്നില്. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പോയ ആളുകളാ. ഇതൊക്കെ സഹിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക? ഈ സമുദായത്തിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? സമുദായത്തിന്റെ പേര് പറയാന്, മുസ്ലിം സമുദായത്തിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനെ പോലും നിങ്ങൾ തെരുവിൽ വലിച്ചയച്ചുകൊണ്ട് സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ടുപോയി കൊടുത്തില്ല? നിങ്ങൾ കെ ടി ജലീൽ എന്ന കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിയതിന്റെ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ കെ ടി ജലീലിനെ വിടാതെ പിന്തുടർന്നപ്പോ സമുദായം കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ട ആ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനെ പോലും നിങ്ങൾ തെരുവിൽ വലിച്ചയച്ചുകൊണ്ട് സംഘപരിവാറിനും കൊണ്ടായിട്ട് കൊടുത്തു വടിയായിട്ട് അല്ലേ? പരിശുദ്ധ ഖുർആനകത്ത് കെ ടി ജലീൽ സ്വർണം കടത്തി, ഈത്തപ്പഴത്തിനത്തിന്റെ കുരു മാറ്റിക്കൊണ്ട് അതിനകത്ത് സ്വർണത്തിന്റെ കുരു വെച്ചുകൊണ്ട് കെ ടി ജലീൽ കള്ളക്കടത്ത് നടത്തി. ഇതല്ലേ നിങ്ങൾ കുപ്രചാരങ്ങൾ നടത്തിയത്? എന്തെങ്കിലും അതിനെ കുറിച്ചിട്ട് വല്ല തെളിവുകളും ഉണ്ടോ നിങ്ങളുടെ കയ്യില്? 10 വോട്ടിന് വേണ്ടിയിട്ട് സമുദായത്തെ വഞ്ചിക്കുന്ന രീതിയല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങളില്ലാത്ത കുപ്രചാരങ്ങൾ നടത്തിയത് കൊണ്ട് ഈ കഴിഞ്ഞ പരിശുദ്ധ റമദാനില് കാലങ്ങളായിട്ട് എല്ലാ വർഷവും പരിശുദ്ധ റമദാനിൽ നമ്മുടെ മദ്രസകളിലേക്കും പള്ളികളിലേക്കും ഒക്കെ എത്തിക്കൊണ്ടിരുന്ന പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഈത്തപ്പഴങ്ങളും ഒക്കെ ഈ വർഷം നമുക്ക് കിട്ടിയോ? എല്ലാം നിഷേധിക്കപ്പെട്ടു. കാരണം അതിനെയൊക്കെ നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു കള്ളക്കടത്തിന്റെ രീതിയിൽ അതിനെയൊക്കെ ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോ ആ സാധനങ്ങളൊക്കെ അവർ യു എയിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ അയക്കലും നിർത്തിവെച്ചു. അവര് ഈ വർഷം നമുക്ക് ആർക്കും എന്തെങ്കിലും കിട്ടിയോ? നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയോ? ഇതിനൊക്കെ തുരങ്കം വെച്ചത് മുസ്ലിം ലീഗ് അല്ലേ? ഇതിന്റെ പേരിൽ നിങ്ങൾ സമുദായത്തിന്റെ പേര് പറഞ്ഞ് സമുദായത്തിനെ ദ്രോഹിക്കുകയല്ലാതെ നിങ്ങൾ സമുദായത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? തുറന്നു പറയണം. നിങ്ങൾ കിട്ടിയ അവസരങ്ങളിലൊക്കെ നിങ്ങൾ സമുദായത്തെ ദ്രോഹിക്കല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ? അധികാരമുള്ള സമയത്ത് നിങ്ങൾ സമുദായത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? അധികാരം നഷ്ടപ്പെടുമ്പോഴൊക്കെ നിങ്ങൾ സമുദായത്തെ മുന്നിൽ നിർത്തി സംഘടനകളെ മുന്നിലേക്ക് എറിയുന്ന ഒരു ഏർപ്പാടാണ് നിങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് ലീഗ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ കാലമല്ല, ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് കുരു പൊട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം പറയാം, മൊത്തമായിട്ട് ഒന്നിച്ചു പൊട്ടിക്കേണ്ട കുരു. 5 വർഷം നിങ്ങൾക്ക് കുരു പൊട്ടാനുള്ളതാണ്. സാവധാനം ഓരോ കുരു എടുത്തിട്ട് പൊട്ടിച്ചാൽ മതി. കാരണം 5 വർഷം ഞങ്ങൾ ഭരിക്കും. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളത്തിൽ അധികാരത്തിൽ വീണ്ടും വരും. ഈ തവണ തിരിച്ചു വന്നതുപോലെയുള്ള ഒരു തിരിച്ചുവരവ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാവും. അക്കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് പറയാണ്, പൊട്ടിക്കാനുള്ള കുരികളൊക്കെ ഓരോന്നായിട്ട് പൊട്ടിച്ചാൽ മതി. ഒന്നിച്ചു പൊട്ടിക്കണ്ട. നിങ്ങൾക്ക് ആവശ്യം വരും 5 വർഷം പൊട്ടിക്കാനുള്ളതാണ്. ഗുഡ് ബൈ.